തൻ്റെതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ്. ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അതാരുടെ മുൻപിലും തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാറുമില്ല. അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിട്ടുണ്ട്. ഷോകളിൽ അവതാരകയായി നിറഞ്ഞു നിന്നിരുന്ന താരം ഇടയ്ക്ക് വെച്ച് വലിയൊരു ഇടവേള എടുത്തിരുന്നു. എന്നാൽ പിന്നീട് താരം തിരിച്ചെത്തുകയും ചെയ്തു. സ്വന്തമായി 5 നായ്ക്കളെ വളർത്തുന്നതോടൊപ്പം മിണ്ടാപ്രാണികൾക്കെതിരെയുള്ള ക്രൂരതകൾക്ക് ശബ്ദം ഉയർത്തുക വരെ ചെയ്യാറുണ്ട് രഞ്ജിനി. ഇപ്പോഴിതാ രഞ്ജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. രഞ്ജിനിയെ ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ രഞ്ജിനി തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചതും. ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ ഇങ്ങനെയാകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി ഉതുപ്പിന്റെ ഒപ്പം പാർട്ടിക്ക് പോയിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു ദുരവസ്ഥ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടതായിരുന്നു. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നാണ്, ഇനിയും വഷളാകാതെ നോക്കുന്നതിലാണ് കാര്യമെന്നും പറയുന്നു. ക്രിസ്മസ് സംഭവ ബഹുലമായിരുന്നെന്നും പക്ഷേ ഒന്നും അമിതമാകരുത്. ആശുപത്രിയിലെ ICU മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല. ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷനാണ് ഈ നിലയിൽ എത്തിയത്. ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത്. കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നും ആശുപത്രി ചിത്രങ്ങൾക്കോടൊപ്പം തന്നെ രഞ്ജിനി കുറിച്ചിട്ടുമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ തൻ്റെ ശരീരം ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു എന്നാണ് രഞ്ജിനി പറഞ്ഞത്. എല്ലാം നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം. താൻ പ്രായമാവുന്നു എന്നതിന് എതിരെ പോരാടാനോ അത് നിഷേധിക്കാനോ ശ്രമിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. എല്ലാത്തിനോടും ദേഷ്യം തോന്നുക, എല്ലാം ആവർത്തിച്ച് ചെയ്യുക, എല്ലാത്തിൽ നിന്നും പിൻവലിയുക, വിഷാദം അനുഭവപ്പെടുക, താല്പര്യക്കുറവ് തോന്നുക എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതിനെ അതിജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഒരാളാണ് താങ്കളെങ്കിൽ സഹതാപവും നെഗറ്റീവ് കമൻറ്റുകളും നേരിട്ട് വരുന്നതിനെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. മറ്റ് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഈ അവസ്ഥയ്ക്ക് ഇല്ല എന്നാണ് രഞ്ജിനി പറയുന്നത്. തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഗവേഷണം ചെയ്ത് നോക്കിയപ്പോൾ തനിക്ക് കാണിച്ച ലക്ഷണങ്ങൾ എല്ലാം തൻ്റെ മിഡിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആണെന്നാണ് രഞ്ജിനി ഹരിദാസ് ഉറപ്പിച്ച് പറഞ്ഞത്. ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ജീവിതം പട്ടി നക്കിയതുപോലെ എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് ആ അവസ്ഥയാണ്. ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല, വീട്ടിലേക്ക് പോകാനേ തോന്നുന്നില്ല, എപ്പോഴും യാത്രകൾ തന്നെ ചെയ്താൽ മതി, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെയാണ് തോന്നുന്നത്. എന്താണ് എൻ്റെ അവസ്ഥ എന്നതിനെക്കുറിച്ച് ഞാൻ ചെറുതായി റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് വിഷാദ രോഗമാണ് അല്ലെങ്കിൽ മിഡിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ 100% ഇത് തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് രഞ്ജിനി പറയുന്നത്. 40 മുതലാണ് മിഡിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് രഞ്ജിനി. രഞ്ജിനി ആശുപത്രിയിൽ നിന്ന് പങ്കുവച്ച പോസ്റ്റുകൾക്ക് താഴെ നിരവധി പ്രേരാണ് താരത്തിന് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി തിരിച്ചു വരാൻ പ്രാർത്ഥിക്കാം എന്നുകൾ കമൻസുകൾ രേഖപ്പെടുത്തിയത്.